ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെമ്മീൻ ഫ്രൈ ആണ് ചെയ്യണത്. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. ചെമ്മീൻ ഫ്രൈ ചെയ്യുന്നതിനായിട്ട് അര ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരച്ചത്, അതൊരു 1/2 സ്പൂൺ മതി. ഇനി ഉപ്പ്. ഈ പൊടികളൊക്കെ എങ്ങനെയും കൂടി ഒന്നങ്ങ് മിക്സ് ചെയ്യാം. ശേഷം നമുക്ക് ഒരു 1/2 ചെറുനാരങ്ങയുടെ നീരൊഴിക്കാം. ഇനി ഇതിലേക്ക് ചെമ്മീൻ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു 1/2 മണിക്കൂർ നേരം ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. ഇതിലേക്ക് ഒരു കൂട്ടം ഞാൻ ഇടാനായിട്ട് മറന്നുപോയി, 1 ടീസ്പൂൺ ചിക്കൻ മസാലയാണ്. ഇതും കൂടെയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇതിപ്പോൾ 1 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ചതാണ്, ഇപ്പം നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നല്ലോണം അങ്ങ് വറുത്തെടുക്കണം. പിന്നെ ഇത് ചെമ്മീൻ നന്നാക്കുമ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും, ചെമ്മീൻ്റെ മുകൾ ഭാഗത്ത് ഒരു വെയിൻ ഉണ്ട്, അത് നമ്മളിങ്ങനെ എടുത്ത് കളയണം, അല്ലെങ്കിൽ അത് വയറിലൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. വെളിച്ചെണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്, അപ്പോൾ നമ്മൾ തിരുമ്മി വെച്ച ചെമ്മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ചെമ്മീന് ഒത്തിരി വേവൊന്നുമില്ല, അപ്പോൾ അത് കാരണം ചെമ്മീൻ ഒരു 5-8 മിനിറ്റ് വരെയൊക്കെ വേവിച്ചാൽ മതി. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് വറുത്തെടുക്കാം. ഇനി ഒത്തിരി വെന്ത് പോയിട്ടുണ്ടെങ്കിൽ അത് റബ്ബർ പോലെയായി പോവും. നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം, മറുവശവും കൂടെ ഒന്ന് വെന്ത് വരണമല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം. ഇത് നമുക്ക് പാകമായോ എന്നൊന്ന് നോക്കാം. ഇതിങ്ങനെ സ്പൂണും കൊണ്ട് മുറിക്കുമ്പോൾ മുറിഞ്ഞു വന്നതാണ് നമ്മുടെ പാകം. ആ, ഇത് ശരിക്കും ആയിട്ടുണ്ട്. മുറിഞ്ഞു വന്നു. അപ്പം ഇനി നമുക്കിത് കോരിയെടുക്കാം. ഈസി ആയിട്ടുള്ള ഈ ചെമ്മീൻ ഫ്രൈ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.